അതിന് അമിതമായിട്ടൊന്നും കാണുന്നില്ലല്ലോ. കുറച്ചുകൂടെ ചീപ്പായിട്ട് കിഡ്നി കൊടുക്കാൻ ആളുണ്ട് സാർ. ദിസ് ഇസ് മൈ കാർഡ്. ഫോണിന്റെ സിം കാർഡാ? നോ, വിസിറ്റിംഗ് കാർഡ്. കുട്ടി ആരാ? ഞാനൊരു കിഡ്നി ഏജന്റ് ആണ് സാർ. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഏത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞാ മതി. പോടെ പോടെ. ചീപ്പ് ആൻഡ് ബെസ്റ്റ്? ഒരു കിഡ്നിയുടെ വലിപ്പം പോലും ഇല്ലല്ലേ. പോടെ. ബാക്കിയുള്ളവരുടെ കഞ്ഞൂടെ കുട്ടിക്കാനായിട്ട് ഗുഡ് മോർണിംഗ് പത്മച്ചേച്ചി, ഹൗ ആർ യു? എത്ര നേരായി ഞാൻ വിളിക്കുന്നു. ഡാ, നീ ഞങ്ങളുടെ കറണ്ട് ബില്ല് അടയ്ക്കണം. ജോസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കറണ്ട് കട്ടായി. വെരി സോറി ചേച്ചി, എനിക്ക് ഇനി നാളെ അപ്പോയിന്റ്മെന്റ് തരാൻ പറ്റൂ. ഭയങ്കര ബിസിയാ. നാളെ തന്നെ അടച്ചേക്കാം. പിന്നെ എന്റെ കാര്യം കുട്ടപ്പ സാറിനോടൊന്ന് പറയണം. ജപ്പാനിലേക്ക് അടുത്ത കണ്ടെയ്നർ എപ്പോഴാ പോണേ? ജപ്പാന്റെ കാര്യം പറയുമ്പോ അപ്പം കട്ട് ചെയ്യും. ഹായ് ഗേൾസ്. ഹായ്. ഹായ്. ഐ എം ജപ്പാൻ ബാബു, എ സ്പെഷ്യൽ ടൂറിസ്റ്റ് ഗൈഡ് ഫോർ ജാപ്പനീസ് ലേഡീസ്. സംടൈംസ് ഐ ഹാൻഡിൽ ഇറാക്കി പീപ്പിൾ. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. നല്ല മാർദ്ദവുള്ള കൈ. ദൈവം എന്തിനാ ഈ ബാബുവിനെ ഇന്ത്യയിൽ ജനിപ്പിച്ചു? വെൽക്കം ടു കേരള. കേരള ഈസ് എ വെരി സ്മോൾ ബ്യൂട്ടിഫുൾ കൺട്രി ലൈക്ക് മീ. യെസ്, വി നോ. യു നോ? ദെൻ ഫോളോ മീ. കം ഓൺ ഗേൾസ്. മിസ്റ്റർ പരശുരാമൻ ആക്സ് ത്രോ ടു ദ സീ ആൻഡ് കേരള ഹാപ്പൻഡ്. മെഴു എറിഞ്ഞു കേരള ഉണ്ടായി. ബട്ട് ഹൗ കാൻ ഹി ത്രോ 800 കിലോമീറ്റേഴ്സ്? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. ബിലീവ് ആണ്. യു ഡോണ്ട് നോ പരശുരാമൻ. ഹി വിൽ ത്രോ. ഫസ്റ്റ് ടൈം ഹി വിൽ ത്രോ. മനുവിന്റെ പിടി ഊരിപ്പോയി. പിന്നീട് കൈ ഉളുക്കിയിരുന്നപ്പോ എറിഞ്ഞ എയറാണ് എയർ. ആക്ച്വലി കുറച്ചുകൂടെ ശക്തിയായി എറിഞ്ഞിരുന്നെങ്കിൽ തമിഴ്നാടും കൂടെ കേരള ആയേനെ. ഐ വിൽ ഗിവ് അൻ എക്സ്പെരിമെന്റ്. സീ, ദിസ് ഈസ് എ കല്ല്. ലുക്ക്, ഈവൻ ഐ കാൻ ത്രോ. എറിഞ്ഞു തീർന്നില്ല. ദേ പരശുരാമനെ എടുത്തോണ്ട് വരുന്നു. എന്താടാ കബീറെ, എന്തു പറ്റി? ഏതോ ഒരു നായിന്റെ മുന്നിൽ കള്ള സൈത്താന്റെ തലയെറിഞ്ഞ് പൊടിച്ചു കളഞ്ഞു. ആശുപത്രി കൊണ്ടുപോ. രക്ഷപ്പെട്ടു. Come to the point. See, it's all because of you, you stupid fella. Yeah, come on, let's go. Pole, please, please. Girls, girls. Pole. Angotte kurunga meene. Tata Birla Ambaniyeyum Allah padachu. ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബർമൂടയാകും. ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസർ. പൈസക്കാരന്റെ കയ്യിലെപ്പോഴും പെപ്സി കുപ്പിയാ. ഈ പാവപ്പെട്ട ഞമ്മന്റെ കയ്യിൽ സോഡ കുപ്പിയാ. ദിസ് ഈസ് കൊച്ചി കായൽ. നാട്ടുണ്ടല്ലേ? നോ, ഫ്രണ്ട് വാട്ടർ. കായൽ നമ്മുടെ മുമ്പിലല്ലേ, അപ്പൊ ഫ്രണ്ട് വാട്ടർ അല്ലേ. സീ ദിസ് നെറ്റ്? Made in China. China? Yeah. Oh. 6 months guarantee ullu. Chunda karkani ere illadirikkaran ivana koruthitta. One useless fellow. 1 minute. Enda britta parivadi guide paniyekku nirthippa chundadalu thodangiyo. Naan sravane pidikkada padi. Sravane ee vellathinno adu ee chunda konde. കിട്ടി പോയി സ്രാവിനെ, കിട്ടി പോയി. വരൂ സ്രാവേ, വരൂ. ഇത് സ്രാവോ? ഇത് പേട്ടക്കൂരിയല്ലേ. നിന്റെ പേരെന്താ?
ജപ്പാൻ ബാബു. എടാ ഇത്രയും പോന്ന് നിനക്ക് ജപ്പാൻ ബാബു എന്ന് പേരിടാമെങ്കിൽ ഈ മീനിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ശ്രാവണ. എന്താ കുഴപ്പമുണ്ടോ? എടാ എന്റെ മീനിന് ഞാൻ ഇഷ്ടമുള്ള പേരിടും. മോനെ ബിൽ ബർത്ത്ഡേ. ഗേൾസ് ഇനി ഇവിടെ നിന്നായവൻ എന്നെ കുറിച്ച് ചൂണ്ടിടും. അക്കമ ലെറ്റ്സ് ഗോ. അതാ നല്ലത്. Ohayo gozaimasu. Ohayo gozaimasu. Konnichiwa. Totomai. എന്റെ സ്വപ്നങ്ങൾക്ക് പൊക്കം വെക്കുകയാണല്ലോ ദൈവമേ. ദാസപ്പൻ സാറ് മുട്ടിച്ചു വന്നപ്പോ ഇത്രയും മുറ്റാണെന്ന് കരുതിയില്ല. ഐ ലൈക്ക് ജപ്പാൻ. വാട്ട് എ സ്മോൾ കൺട്രി. See, my t-shirt is made in Japan. My mala is made in Japan. My hairstyle is made in Japan. Totally, I am Japanese technology. Japan bolun Japan. Or annani Japan bolu illa. Yes, my dear. They're coming. Hello. Kuttika samasu free aanu. Enikku samasu free aanu. Nee poda. Sumethu muttalle utti. Ella mudra. All the best, macha. All the best okke ente eduthu. Getting hot here. Da idinu chooda edikkanu. This is my first time in Giantville. No problem. I will take care of you. I'm feeling very scared. Yeah, but don't worry. Babu ille kude. ആകെ വൃത്തികേടായി. ജയിന്റ് വീൽ എനിക്ക് പണ്ടേ അറിയാ. ഇനി പാൻറ് ഉണക്കണം. നോക്കറിയണ്ട, അപ്പം ചോദിക്കാം. പറയടാ എന്റെ മോനെ അടിച്ചത്. പറയടാ. ഞാനാ അടിച്ചത്? നീ എന്റെ കുഞ്ഞിനെ അടിക്കും. അപ്പൻ ഒരുപാട് ഇടിയിട്ടിയല്ലേ. ആദ്യത്തെ ഇടി മാത്രം നടുവും പുറത്തിട്ട് കിട്ടി, രണ്ടാമത്തെ ഇവിടെ കിട്ടി, ബാക്കിയൊക്കെ ഞാൻ നെഞ്ചുകൊണ്ട് തടുത്തില്ലടാ. അവരിടിച്ച് ചമ്മന്തിയാക്കണപ്പാ. അവരെ മാത്രല്ല, ഇനി നിന്നെ ഇടിക്കുന്നവരെ ഒക്കെ നീ തോപ്പിക്കണം. അതിനെന്താണ് അപ്പൊ ഒരു വഴി? വഴിന്ന് ചോദിച്ചു കഴിഞ്ഞാ പിന്നെ അങ്ങനെ ഇവനെ യേശുദാസ് ആക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓ ആയിക്കോട്ടെ. മതി. ഇനി പാല് കുടിക്കേ. എന്നിട്ട് ഈ നാല് മുട്ട എങ്ങനെ കഴിക്കും? ശബ്ദം നന്നാവട്ടെ. വേണ്ട, അവന് വേണ്ടെങ്കി കൊടുക്കണ്ട. ഇത് പിടിച്ച് കുടിക്കടാ. പറഞ്ഞ മനസ്സിലാവണ്ടേ? അതെങ്ങനെയാ, വയറിയാതെ തീറ്റയും കൊടുക്കും, പ്രായറിയാതെ കുഞ്ഞിന് രോഗത്തുള്ള എല്ലാ വിദ്യകളും പഠിപ്പിക്കും ചെയ്യും. പഠിപ്പിക്കോടോ? എന്റെ മകനെ ഞാൻ എല്ലാം പഠിപ്പിക്കും, എല്ലാത്തിലും ഞാൻ അവനെ ഒന്നാമനാക്കുകയും ചെയ്യും. അങ്ങനെ എനിക്ക് സാധിക്കാതെ പോയതെല്ലാം ഞാൻ എന്റെ മകനിലൂടെ നേടും. ഇറങ്ങിയോ? ഇത് ഞാൻ പണ്ട് തല്ലുണ്ടാക്കിയ ബാറല്ലേ. അതെ, അതുകൊണ്ടല്ലേ അപ്പനെ പെട്ടിക്കാത്തിട്ട് പൂട്ടിക്കൊണ്ണു. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? ഇല്ലടാ, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഉറപ്പ്. വണ്ടി വിട്ടു. നല്ല ബ്രാൻഡിയുടെ മണം. വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്ക്, വീണ്ടും ആവശ്യം വരും. ഓ, ഇവിടെ എന്താ വേണ്ടേ സർ? ഇമ്പോർട്ടൻ്റ് ഡ്രിങ്ക്സ് ഇല്ലേ? ഉണ്ട്. ജോണി വാത്തർ ബ്ലാക്ക് ലേബിൾ, ഒരു സ്മോളും, ഒരു ബിയറും.
എനിക്ക് സ്മോൾ വേണ്ട, ലാർജ് മതി. കുളിക്കാനൊന്നും അല്ലല്ലോ, കുടിക്കാനല്ലേ, അത് മതി. വേഗം വേണേ. ഓക്കെ സർ. ഞാൻ ഓപ്പൺ ചെയ്തോളാം, ഞാൻ ഓപ്പൺ ചെയ്തോളാം. ഓക്കെ സർ. വേണാട്ടെ, വേഗം ഒഴിക്കടാ. ആക്രാന്തം കാണിക്കാതെ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കിടന്നുണ്ടാക്കിയ അലമ്പക്കറിയാലോ ഞാൻ തന്നെ. തുള്ളി 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 ആ വേണ്ടെങ്കി വേണ്ട. ഉണ്ടല്ലോ, മൊത്തത്തിലെടുത്ത് തിന്നേക്കരുത്, ഇന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അതെ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോട്ട് പെട്ടെന്ന് വരാം. പയ്യ വന്നാ എതിർത്തി വെക്ക. ഓ മതി 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 മതി, ധാരാളം. ഇവന് ഞാൻ ഏത് നഴ്സറിയിലാ പഠിക്കുന്നതെന്ന് അറിയണം, അറിയിച്ചു കൊടുത്താ. സോറി, എന്റെ അപ്പന. അപ്പനായാലും അപ്പൂപ്പനായാലും ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ അപ്പനെ ഇങ്ങോട്ട് ഇറങ്ങി. ഞാനിപ്പോ ഇറങ്ങുന്നില്ല. ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്? ഞാൻ വന്നേക്കാം. അങ്ങനെ നാണം കെടാൻ മാത്രമേ എന്താ ഉള്ളെന്ന് എനിക്ക് അറിയുമല്ലോ. ഇവിടെ നിൽക്ക. അപ്പനെ, അപ്പനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. ആ ബാറിൽ കയറുന്നതിന് മുമ്പ് 1000 തവണ ഞാൻ പറഞ്ഞതല്ലേ വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. എന്നിട്ട് ഇടി തുടങ്ങാൻ നേരത്തെ അപ്പനങ്ങ് മുങ്ങിയില്ലേ. ദുഷ്ടനാണപ്പൻ, ദുഷ്ടൻ. ഒരപ്പനല്ലേ ഉള്ളൂന്ന് കരുതി ഓമനിച്ചും ലാളിച്ചെന്താ ഈ നെഞ്ചിലെ ചൂട് തന്ന് വളർത്തിയതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഒന്നേ ഉള്ളെങ്കിലും ഒലക്കി കടിച്ച് വളർത്തണം എന്നാണല്ലോ ചൊല്ല്. അത് ചെയ്യാതെ അപ്പനെ സർവ്വസ്വാതന്ത്ര്യം തന്നാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. എനിക്ക് സ്വാതന്ത്ര്യം തരാൻ നീ ആരാ? ബ്രിട്ടീഷുകാരൻ? അങ്ങനെ വല്ലായിരുന്നെങ്കിൽ അപ്പനെ ഞാൻ വെട്ടി വെച്ച് കൊന്നേനെ. വെറുതെയല്ല ദൈവം അപ്പനെ പൊക്കം തരാതിരുന്നത്. എന്തിടാന്ന്? എന്റെ ഈ കൈ വീണുണ്ടല്ലോ, 7 ദിവസം കഴിഞ്ഞ് നീ ആശുപത്രിയിൽ ഇരുന്നേക്കു. അപ്പനാര് ഭീമൻ രവി? എത്തിയോ? പുറത്ത് കടിപിടി കൂടുന്ന ശബ്ദം കേട്ടപ്പോഴേ തോന്നി അപ്പനും മോനും എത്തിന്ന്. അല്ല, സാധാരണ ടൂറ് കഴിഞ്ഞ് വരുമ്പോ അപ്പന്റെയും മോന്റെ കയ്യിലും കാലിലും കെട്ടൊക്കെ കാണുമല്ലോ. ഈ പ്രാവശ്യം അതൊന്നും ഇല്ല. ഇപ്രാവശ്യം മൂക്കിൽ പഞ്ഞി വെച്ചാ വരേണ്ടിയിരുന്നത്. ഭാഗ്യം കൊണ്ടാ ബാറിന്ന് രക്ഷപ്പെട്ടത്. ഓ, അപ്പൊ ഇത്തവണയും തല്ലുണ്ടാക്കി. എല്ലാത്തിനും കാരണം ഈ അപ്പനാണ്. വളരുന്തോറും അപ്പന്റെ കുരുത്തക്കെട്ട് കൂടിക്കൂടിയല്ലേ വരുന്നത്. വളർന്നു എന്ന് പറയാൻ നിന്റെ അപ്പൻ 6 അടി ഒന്നും വളർന്നില്ലല്ലോ. ജനിച്ചപ്പോ എത്രയുണ്ടായിരുന്നു? അത്രയും തന്നെ ഉള്ളു ഇപ്പോഴും. പോകാൻ തന്നെയാ വന്നത്. അത് നിങ്ങൾ വന്നിട്ടാകാമെന്ന് കരുതി. മോനെ, ഇത് ഐശ്വര്യായിട്ടങ്ങ് പിടിച്ചേ. എന്തത്? എന്റെ രാജി കത്ത. ഓ, തയ്യക്കാരി രാജി. അവൾ കത്ത് വായിച്ചോ? ഓ, രാജി എന്ന് പറഞ്ഞപ്പോ നിന്റെ അപ്പന്റെ ചുണ്ടിൽ തേനൊടിക്കണ കണ്ട. ഈ സാധനത്തിന് ഇവിടുന്ന് വിളിച്ചോണ്ട് പോണ്ട, അല്ലെങ്കിൽ ഞാൻ വല്ല കാക്കിക്ക് എറിഞ്ഞു കൊടുക്കും. ദേ, നീ ഇത് പിടിച്ചേ, എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. അയ്യോ, ഇത്രക്ക് പ്രശ്നം ഉണ്ടാവാൻ ഇവിടെ എന്താ സംഭവിച്ചത്? എനിക്കിനി നാട്ടുകാരുടെ ഇടി കൊള്ളാൻ വയ്യ. ഒരു ദിവസം പട്ടന്മാരുടെ ഇടി, അത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഇടി, അങ്ങനെ ജാതി മാറി ഇടി കൊള്ളാൻ എനിക്ക് വയ്യ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഗോവയിൽ നിന്ന് നല്ല ഫെനി കൊണ്ടുന്നുണ്ട്. പനിയാ? പന്നി പനിയാ? അതൊന്നും അല്ല, ഫെനി ഫെനി. ഓഫീസിൽ പോയി വന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു 2 എണ്ണം അടിച്ചിട്ട് തോമസ് ചേട്ടന്റെ ഈ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കുന്നു. വാ വാ. അതെ, സ്കൂൾ വിട്ട് പെൺകുട്ടികൾ പോണ നേരാണ്, വെറുതെ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. അവനറിയില്ലല്ലോ ഞാൻ ടീച്ചർമാരെ നോക്കുന്നെന്ന്. നിന്റെ അടിയിലെങ്ങാനും ഉണ്ടോ? അടയ്ക്കാവനായിരുന്നു കാണായിരുന്നു, ഇതിപ്പോ അടയ്ക്കായിപ്പോയില്ലേ മുതലാളി? ഈ കരീന കപൂറിന് ഇത്രേ സൗന്ദര്യമുണ്ടോ? ഹാ, സേഫ് അലിഖാന്റെ ഭാഗ്യം. അടയ്ക്കേട് അത്രേ ഉള്ളൂന്നൊരു എന്താ രാജാവിനെ പുലയില് ജീവിക്കുന്നത്. അകത്ത് കാണാത്തപ്പോഴേ ഞാൻ കരുതി ഇവിടെ കാണുമെന്ന്. ഈ കടൽക്കരയിരുന്ന് വെയിലുള്ള എന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നു മുതലാളി? അല്ല, ഈ പൂളിന്റെ കരയിൽ ഇരുന്ന് വെയിലുള്ള എന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന്. താനിത് എവിടെയായിരുന്നു? വന്നപ്പോ മുതൽ ഞാൻ തന്നെ അന്വേഷിക്കാം. മുതലാളിക്ക് അറിയോ, വീട്ടുകാരിക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഈ പണിക്ക് വരുന്നത് മുതലാളികളുള്ള സ്നേഹം കൊണ്ടാ. പിന്നെ ഞാനിവിടുത്തെ ഡ്രൈവർ മാത്രമല്ലല്ലോ, വണ്ടിയുടെ കാര്യം നോക്കണം, ഓഫീസിലെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. അത് പോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു മുതലാളി ഗോവൻ ട്രിപ്പ്? കലക്കി എന്റെ പ്രേമ. പെണ്ണുങ്ങളെ കാണും, നല്ല പൂവമ്പഴം പോലിരിക്കും, നല്ല ചൊക ചൊക ചൊകാന്ന്. എന്നിട്ട് ഏതെങ്കിലും പൂവമ്പഴത്തിന് മുതലാളി? എവിടെ, ആൽബി കൂടെ ഉണ്ടായിരുന്നോണ്ട് ഒരു കാര്യം നടന്നില്ലേ. ഒരു ദിവസം നമുക്കൊന്ന് പോയി അടിച്ചു പൊളിക്കണം.
പൊക്കം കുറഞ്ഞവർക്ക് അവിടെ നല്ല മാർക്കറ്റാ. ഈശ്വരാ, അതൊക്കെ പോട്ടെ, തന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? കക്കൂസ് കഴുകുന്ന കാര്യമല്ലയോ, അതെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. എടോ അതല്ല, ആൽബിക്ക് ഒരു പെൺകുട്ടിയെ കാണുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതെന്തായെന്ന് നോക്കുന്നുണ്ട്. മുതലാളിയെ നോക്കി കളിയാക്കി ചിരിക്കാത്ത ഒരു പെണ്ണിനെയും ആൽബി കുഞ്ഞു കെട്ടു. അങ്ങനെ ഒരെണ്ണത്തിനെ കിട്ടണ്ടേ? അപ്പോ ഞാനാണല്ലേ അവന്റെ ഭാവിക്കൊരു തടസ്സം. മുതലാളി വിഷമിക്കാതെ, മുതലാളിയെ നോക്കി ചിരിക്കാത്ത ആൽബി കുഞ്ഞിന് ചേരുന്ന നല്ലൊരു മിടുക്ക് പെണ്ണിനെ ദൈവം കൊണ്ടുതരും. ചേട്ടൻ എന്നെ വിളിച്ചോ? അപ്പവും മുട്ടക്കറി. ഈ ചേട്ടന്റെ സ്നേഹം കാണുമ്പോ നിന്നെ പോലെ നിന്റെ അയൽക്കാരിയെ സ്നേഹിക്കണമെന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഓമനെ? ചേട്ടാ, ഞാൻ ഇന്നാള് ചോദിച്ച സാധനം തന്നില്ല. എന്ത്? ബദാം. ഓ, അതായിരുന്നു, അതാ ആൽബിയുടെ തലമാരിയുടെ പൊക്കത്ത് വെച്ചേക്ക്, എനിക്ക് എത്തത്തില്ല. പിന്നെ നമ്മുടെ ആ തങ്കമണി ഇത്തിരി പഞ്ചസാരയും തേയിലയും ചോദിച്ചു, ആൽബി പോയിട്ട് വന്നാ മതി എന്ന് പറയണം. ഓ, അവക്കൊന്നും കൊടുക്കണ്ട, അവളൊക്കെ ചേട്ടനെ പറ്റിക്കാ. ആണോ? കർത്താവേ, ആൽബി ഓടിക്കും. ഓമനെ, ഇന്നും കിസ് തന്നില്ല, ഇന്നും ഫ്ലൈ കിസ്സോ. നാശം പിടിക്കാൻ കൊടുത്ത അപ്പവും മുട്ടക്കറി വേസ്റ്റായി. ഇവിടെ നിന്ന് അപ്പവും മുട്ടക്കറി എവിടെ? അപ്പാ, ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പോയ അപ്പവും മുട്ടക്കറി എവിടെയെന്ന്? അപ്പാ, ഞാൻ അങ്ങോട്ട് വരണോ അല്ലെങ്കിൽ വരുന്നോ? ഞാൻ വരാം. അത് ഞാനേ അപ്പുറത്തെ വീട്ടിൽ ഓമനയ്ക്ക് കൊടുത്തു. പാവം, രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലടാ. ഓമന ആര്? അപ്പന്റെ കാമുകിയോ? എന്റെ കർത്താവ്, ഇനി ഞാൻ എന്ത് കഴിക്കും? മോനെ ആൽബി, ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, ആ മതിലൊന്ന് പൊക്കിക്കെട്ട് പൊക്കിക്കെട്ട്. അപ്പൊ നീ എന്താ പറഞ്ഞ? കാറ്റ് വരട്ടെ, കാറ്റ് വരട്ടെ. എനിക്കൊരു സത്യം ഇപ്പറിയണം. എലി വീണ് ചത്തുന്നും പറഞ്ഞ അന്നൊരു അരച്ച കരിയെടുത്ത് അപ്പം കളഞ്ഞതേ ആ ഓമനക്കല്ലേ കൊടുത്തത്? അത് പിന്നെ ഞാൻ അതിലെന്താടാ ഇത്ര സംശയം? ഇവിടുന്ന് അരിയും പഞ്ചസാരയും അപ്പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് പ്രണയം ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്യുന്നു, അതല്ലേ അപ്പന്റെ പരിപാടി? വിശന്നിട്ട് വയ്യ, തോമസേട്ടാ, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം പാ. അതെ, ഞങ്ങൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഈ വീട് ഇവിടെ ഉണ്ടാവോ? അതോ ഓമനക്ക് എഴുതി കൊടുക്കോ? ഒരു ഉണക്ക കാമുകൻ, ഇത്ര പ്രായമായില്ലടോ. മോനം പോയി. ഒന്ന് രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചപ്പോ ആരാടാ ഈ ബിരിയാണി വെച്ചേ? ഞാനാ മുതലാളി. ഇതിന് ഉപ്പ് കുറവാടാ. ഉപ്പോ? രണ്ടു പിടി ഉപ്പൂടെ പോത്തെ. സംശയിക്കണ്ട, പട്ടിയേക്കാൾ ക്രാണശക്തിയുള്ള മൂക്കായത്. അല്ല, ഞാനൊരു ഉപമ പറഞ്ഞേ ഉള്ളൂ. എന്താ, കുറഞ്ഞു പോയോ? തന്റെ പൊക്കത്തിന് ഇത്രയും ഉപമ മതി. എന്നെ അല്ല നിന്നെ. എന്താ പത്ത് മുപ്പത്തഞ്ച് കൊല്ലക്കാലം എന്റെ കൂടെ നടന്നിട്ട് എന്റെ എന്തെങ്കിലും ഒരു കുണം നിനക്ക് കിട്ടിയോടാ? കോട്ടും സ്യൂട്ടും ഇട്ടുകൊണ്ട് നടന്നാലൊന്നും പാചക മുതലാളി ആകത്തില്ല. ഉണ്ടാക്കി കൊടുത്തുവിടുന്ന സാധനത്തിന്റെ ഉപ്പും മുളകും കണ്ടു കുടിക്കാനുള്ള സാമർത്ഥ്യമാണ് കഴുതേ. വയസ്സങ്കാലത്ത് നാടാവില്ലോ. അധികം ചിരിയും കൈയും കലാശം ഒന്നും വേണ്ട, എല്ലാം കണ്ടോണ്ട് താഴെ ഒരുത്ത നിപ്പുണ്ട്. കേട്ടടി പാചകക്കാരി, ഇവിടെ തന്നെ ഉണ്ടടാ, ഇവിടെ തന്നെ ഉണ്ടടാ, ഇവിടെ തന്നെ ഉണ്ടടാ. ഉപ്പും മാറ്റി തരാവേ. മാറിയക്ക്, മാറിയക്ക്. ചേട്ടാ, കമ്പി താഴെടാ കുഞ്ഞുമോനെ, കമ്പി താഴെടാ. ഞാനാ പറയണ, കമ്പി താഴെടാ. അവിടെ
ഇതെന്താ ഗുഹയാ? അയ്യോ, കറണ്ടും പോയോ? അപ്പാ, ഞാനിപ്പൊ ഇവിടെ കണ്ടതാണല്ലോ, പിന്നെ പിടിക്ക പോയേ. എന്തിരുന്നാറ്റം? അതെ, വല്ലപ്പോഴും ഈ നൈറ്റേക്ക് ഒന്ന് കഴിയട്ടൂടെ. പോലീസ് പിടിക്കാൻ പറ്റും. ചേച്ചി, എനിക്കെന്താ? എനിക്കെന്താടാ? ഒരാളെ പിടിക്കാൻ വരുമ്പോ പറഞ്ഞു നിൽക്ക. എന്നെ തുറന്നു വിടാൻ, ഇതെടുത്ത് മാറ്റ്, എനിക്ക് പോണം. ഓമന കുട്ടാ ഉറങ്ങൂ, പൊന്നിന്റെ പൊന്നാരമോനെ. ഓമന കുട്ടാ ഉറങ്ങൂ, പൊന്നിന്റെ പൊന്നാരമോനെ. നിന്റെ അപ്പന് ആ ഓമന അപ്പം മുട്ടക്കറിയിലും കൈവശം കൊടുത്തിട്ടുണ്ടെന്ന തോന്നണേ. ഓടാ കൊരങ്ങ, ഈ ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്നെ ഞാൻ ദോശയും ചമ്മന്തിയും മതി. അപ്പന് ശരിക്കും എന്താ വേണ്ടത്? പുട്ടും കടലേ, കപ്പമീനും. അയ്യോ, അതെ മോനെ, ഞാൻ ഇപ്പൊ പാടിയ പാട്ടൊന്നും കൂടി പാടിയ മോൻ കിടന്നു ഉറങ്ങ. ഇനി ആ പാട്ട് പാടിയ നിന്നെ ഞാൻ കൊല്ലും. എന്റെ കർത്താവേ, നമ്മൾ തമ്മിലുള്ള ബന്ധം ഒന്നും ഇവിടെ പറഞ്ഞേക്കരുത്. നമസ്കാരം സാർ. ആരാ വളഞ്ഞമ്പലം? ഇത് ഇതാണ് ഞാൻ പറഞ്ഞ വത്സമ്മ, അസല് പണിക്കാരിത്തിയ. അടുക്കള പണിയേക്കാ പ്രാധാന്യം കുഞ്ഞിനെ നോക്കല, അത് പറ്റുമോ? എന്ത് പണിക്കും വത്സമ്മ തയ്യാറാണ് അല്ലേ വത്സമ്മ? എന്നാ ആദ്യം ഡ്രസ് ചേഞ്ച് ചെയ്യ്, ഒന്ന് കുളിപ്പിക്കണം. ആരെ? കുഞ്ഞിനെ. എന്താ? ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് വത്സമ്മ ഇങ്ങോട്ട് കയറിയാട്ടെ. കുഞ്ഞിവിടെ? അതാ കുളിമുറിയിലുണ്ട്. അവിടെയാ കുളിമുറി. എടോ ആളെങ്ങനെ? ഇങ്ങനെ തന്നെ. അതല്ല, കുഴപ്പക്കാരിയൊന്നും അല്ലല്ലോ. പത്തര മാറ്റി തങ്കം അല്ലാത്ത ഒരാളെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവരുമോ? വില പിടിച്ച പലതും ഉള്ള വീടാ. അയ്യോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. വത്സമ്മയുടെ മണിയിൽ എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാവും. കണ്ണ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ ശമ്പളമൊക്കെ പറഞ്ഞിട്ടില്ലേ, കൊടുക്കുന്നത് വാങ്ങും. പിന്നെ ഇഷ്ടപ്പെട്ട 1,000-2,000 കൊടുത്തോളൂ, ഇവിടെ തന്നെ നിന്നോളൂ. ഇതിനെയൊക്കെ കിട്ടാനാണ് പ്രയാസം. ഇതിനെ തന്നെ തപ്പിയത്, തപ്പിയെടുത്തത് ഇടുക്കിന്നത്. എന്താ എന്താ വത്സമ്മ? എന്തായാലും തുറന്നു പറഞ്ഞോളൂ. ഇതാണ് കുഞ്ഞ്? എനിക്കിവിടുത്തെ ജോലിയും വേണ്ട, കൂലിയും വേണ്ട, മാനം മതി, വൃത്തി കെട്ടതുങ്ങള് തനിക്കാൻ വെച്ചിട്ടുണ്ട്. എന്തിനാ പെൺകുച്ചു നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയത്? പറയൂല. പറയില്ല. പറയില്ലെന്നോ? പറയൂല. സത്യം പറയടാ, നീ എന്താ കാണിച്ചേ? കൃഷ്ണേട്ടന്റെ മുഖത്ത് എന്താ ഒരു മ്ലാനത? നിന്റെ അടി കൊണ്ട് ഇഞ്ച പരുവത്തിലായ മൈക്കിള് ഇന്നോ നാളെയോ ചാവൂന്ന് പോലീസ് ഇപ്പൊ വന്ന് പോയേ ഉള്ളൂ. ഒരു സെക്കൻഡ് അവര് താമസിച്ചിരുന്നെങ്കിൽ നിന്നെ പൊക്കിക്കൊണ്ട് പോയാനെ. അതൊക്കെ ഞാൻ ശരിയായിക്കോളൂ ആശാനെ. ഈ പിള്ളേർക്ക് വയറ് നിറച്ചെന്തെങ്കിലും തിന്നാൻ കൊടുക്ക. എനിക്കൊരു ഇടങ്ങഴി അരി കൂടുതൽ ഇട്ടു. ഇടങ്ങഴി അരി? നീ മൊത്തത്തിൽ നാവൂരി അല്ലേടാ ഉള്ളൂ. ആട്ടെ, എന്താ അങ്ങുന്നിന്റെ പേര്? ബാലൻ. ബാലനോ? നിന്നെ കണ്ടാൽ എന്റെ മുത്തച്ഛന്റെ പ്രായം ഉണ്ടല്ലോടാ. ചുമരാ, അവൻ കുട്ടി തന്നെ, അവന്റെ പേര് തന്നെ കേട്ടില്ലേ, ബാലൻ. ബാലൻ കെ നായരുടെ പേരും ബാലൻ എന്നായിരുന്നു, പക്ഷേ ആള് കുട്ടിയല്ല. Oh.
മധുരിന്റെ അത്ര ഉള്ളെങ്കിലും കാലിന് കമ്മിക്കല്ലിന്റെ വേറ്റ. എന്നാലും ഇതിനകത്ത് എന്തായിരിക്കും? ഈ കുപ്പിക്കകത്ത് ആരോ മിന്നാമിനെ അടച്ചു വെച്ചേക്കോ. തുറന്നു നോക്കിയാലോ. നോക്കാം. ഞാൻ ശത്രുവല്ല, മിത്രമാണ്. നിങ്ങൾ ആരാ? ഞാൻ ഒരു ഭൂതമാണ്. എന്നെ സ്വതന്ത്രനാക്കിയതിന് നിങ്ങൾക്ക് നന്ദി. കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് പേടിയാ, പോയിക്കോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാതെ തിരിച്ചു പോകാൻ എനിക്ക് കഴിയില്ല. ഒന്നും വേണ്ട, ഒന്ന് പോയി തന്നാ മതി. അങ്ങനെ പറയരുത്. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യം പറ. എന്തു പറഞ്ഞാലും അനുസരിക്കോ? അനുസരിക്കും. അങ്ങനെയാണ് ഈ കുപ്പിക്കകത്തേക്ക് തിരിച്ചു കയറാൻ പറ്റുമോ? പിന്നെന്താ? ഹായ്, ഗുഡ് നൈറ്റ്. ഹലോ, സ്വീറ്റ് ഡ്രീംസ്. ആ കാലമാറന്മാരോട് ദൈവം പൊറുക്കില്ല. പക്ഷേ ഞാൻ പൊറുക്കും. അതെന്താ? എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തിനാ മക്കളെ ഇത്രയും നേരമായിട്ട് നിങ്ങൾ ഉറങ്ങാതിരുന്നത്? എന്തിനാ നിങ്ങൾ ഒച്ച വെച്ചത്? ഞങ്ങള് പേടിച്ചിട്ടാ. ഭൂതത്തിന്റെ ശബ്ദം കേട്ടപ്പോ പേടിച്ചു പോയി. പ്രാർത്ഥിച്ചു കിടന്ന ഭൂതത്തെയും പ്രേതത്തെയും ഒന്നും സ്വപ്നം കാണില്ല. ഇത് സ്വപ്നമല്ല, സത്യമായിട്ട് കണ്ടതാ. കൃഷ്ണേട്ടാ, ഈ കുപ്പിക്കകത്തെ വെളിച്ചം കണ്ടോ? ഇതിനകത്ത് ഭൂത, ശരിക്കും ഭൂതം. ഇതാ മീൻ വിഴിഞ്ഞ കുപ്പിയല്ലേ. എന്തായാലും നീ ഒന്ന് തുറന്നു നോക്കി. കുപ്പി തുറക്കുന്ന എനിക്കൊരു വശമുണ്ട്. കൈമുട്ട് കൊണ്ട് കുപ്പിയുടെ മുട്ടിൽ മെല്ലെ തട്ടുക. ഇത് ഭൂതമൊന്നും അല്ലെന്ന ഇത് വെറും ചാത്തന. കണ്ടില്ലേ അടപ്പ് കിടന്ന് കറങ്ങുന്ന? ഒറിജിനൽ ആണെങ്കിൽ അടപ്പ് ഇങ്ങനെ തിരിയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ ചങ്ങാതിയാണ്. എന്തു സഹായമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. അത്രേ ഉള്ളോ? ഇതാ ചങ്ങാതി, വയറ് നിറച്ചു കുടിച്ചോളൂ. ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ചോദിച്ചോളൂ. ഞങ്ങൾക്കൊന്നും വേണ്ട. ഈ ശബ്ദവും രൂപവും ഞങ്ങൾക്ക് പേടിയാ. ഈ രൂപം വേണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന രൂപത്തിലാവാൻ എനിക്ക് കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ രൂപത്തിലാകാൻ പറ്റൂ. പിന്നെന്താ? ഇത് വേണ്ട, ഈ രൂപം കുട്ടികൾക്ക് പേടിയാ. മനുഷ്യരൂപത്തിൽ വരാൻ പറ്റുമോ? മനുഷ്യരൂപം ഒരിക്കൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാറാൻ കഴിയില്ല. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രൂപം പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കാം. നിങ്ങൾക്ക് ആരുടെ രൂപമാണ് വേണ്ടത് പറയൂ. രജനീകാന്ത്, ഷാറുഖ് ഖാൻ, ജക്കി ജാൻ, സച്ചിൻ, ഞങ്ങളുടെ ജിമ്മി അങ്കിള് മതി. ജിമ്മി അങ്കിൾ, ഈ
ഈ ജിന്നിയെങ്കിൽ കാണാൻ ആളെങ്ങനെയാ? നല്ല സുന്ദരനാ, കുഞ്ഞി കണ്ണുകളാ, സ്റ്റൈലും ശരിയാ, നല്ല മനസ്സാ. മതി മതി മതി, ഇതാ കണ്ടോളൂ. ഇപ്പൊ സന്തോഷമായില്ലേ? സന്തോഷമായി, പക്ഷേ ശബ്ദം നിങ്ങൾക്ക് പേടിയാ. എന്നാ ഞാൻ ഇതുപോലെ നിങ്ങളുടെ ശബ്ദത്തിൽ സംസാരിക്കാം. ഞങ്ങളുടെ ലോകത്ത് ഞാനും നിങ്ങളെ പോലൊരു കുട്ടിയാ. എനിക്ക് 500 വയസ്സായിട്ടുള്ളൂ. എന്റെ കൊമ്പ്? ജിമ്മിക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ടെങ്കിലും ജിമ്മിക്ക് കൊമ്പില്ല. ഈ കൊമ്പുരഴകല്ലേ, ഞങ്ങളുടെ ലോകത്തൊക്കെ ഇപ്പൊ കൊമ്പ് വലിയ ഫാഷനാ. ഇവിടെ ചെകുത്താന്മാരുടെ പടത്തിനാ കൊമ്പ് വെക്കാറ്. ഇപ്പൊ ഞാനിത് മാറ്റിത്തരാം, പക്ഷെ ഇടക്കിടക്ക് വരും. ഞങ്ങളെ എന്താ വിളിക്കുക? എന്നെയോ? നിങ്ങൾ നിങ്ങളുടെ ജിമ്മി അങ്കൾ എന്താ വിളിക്കുന്നേ? ജിമ്മി അങ്കൾ. അപ്പൊ എന്നെ ഭൂതങ്ങൾ എന്ന് വിളിച്ചാ മതി. ഹായ് ഭൂതങ്ങൾ. ഭൂതങ്ങളെ വേറാർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഞാൻ വിചാരിക്കുന്നവർക്ക് മാത്രം കാണാം. ഇനി നിങ്ങൾ ഓരോരുത്തരും പറ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് പറഞ്ഞോ. എന്താഗ്രഹം ഉണ്ടെങ്കിലും ഈ ഭൂതങ്ങൾ സാധിച്ചേരും. എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ? ഈ സിനിമാ നടി നയൻതാരയെ ഒന്ന് കാണാൻ പറ്റുമോ? എന്തിനെ? വെറുതെ ഒന്ന് കണ്ടിരിക്കാൻ. അതൊന്നും വേണ്ട, ഷക്കീലായിരുന്നെങ്കിൽ പോക്കെ പറഞ്ഞു. പിന്നെ എന്താ വേണ്ടത്? പിന്നെ എന്റെ മക്കൾക്കൊക്കെ എന്താ വേണ്ടേ ചോദിക്ക്. ഞങ്ങൾ ഈ സർക്കസില് കൊറേ പേര് വല്ലാണ്ട് ഉപദ്രവിക്കുക, അവർക്കൊക്കെ ഭൂതങ്ങള് നല്ല പണി കൊടുക്കണം. നിങ്ങൾ അവരാരൊക്കെയാണെന്ന് ചൂണ്ടി കാണിച്ചു തന്നാ മതി, പണി കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഭൂതം ഭൂതം എന്നുള്ള പേരേ ഉള്ളൂ, ആള് വെറും മണ്ടന. എടാ, നമ്മള് പറയുന്നത് എന്തെങ്കിലും ചെയ്യുന്നല്ലാതെ സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള കഴിവ് ഈ ഭൂതങ്ങൾക്കില്ല. 50 ആനയുടെ ശക്തി, 5 വയസ്സുകാരന്റെ ബുദ്ധി. അതായത് എന്റെ ശക്തി നിന്റെ ബുദ്ധിയും പോലെ. നമ്മള് സ്മരിച്ചാൽ അപ്പൊ വരും, അല്ലെങ്കിൽ മരിച്ചാലും വരില്ല. സംഗതി ആകപ്പുലിവലായിട്ടാ. എന്താ എന്താ പ്രശ്നം? കൃഷ്ണേട്ടൻ പറഞ്ഞിട്ട് ആ കുട്ടി സ്മരിക്കുമ്പോ സ്മരിക്കുമ്പോ ഞാൻ ഓടിച്ചല്ലെന്ന്. ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നിനക്കല്ലാതെ മറ്റാർക്കാ രക്ഷിക്കാൻ കഴിയും. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? ആ കുട്ടിക്ക് എന്റെ തനിരൂപം കാണുന്നു. ആശാനെ, ഇത് റൂട്ട് വേറെയാ. ഭൂതേണ്ണൻ ഗന്ധർവൻ എന്ന് പറഞ്ഞല്ലേ അടുത്തു കൂടിയത്. എന്റെ അണ്ണ ഈ ഗന്ധർവമാർക്ക് ഇപ്പൊ പെണ്ണുങ്ങളുടെ ഇടയിൽ നല്ല മാർക്കറ്റാ. അതെ അതെ അതെ, ആരും അറിയാതെ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ കാര്യം സാധിച്ചു പോകുന്ന ഗന്ധർവന്മാരെ മോഹിക്കാത്ത പെണ്ണുങ്ങളുണ്ടോ? ഈ കപ്പിലെ വെള്ളത്തിൽ നിന്നെ ഞാൻ മുക്കിക്കൊല്ലും. ഈ കാര്യത്തിൽ ഭൂതേണ്ണ ഒന്നും ചെയ്യണ്ട, ഈ ശിശു സഹായിക്കാം. എങ്ങനെ? ആ പെണ്ണ് ഇതുവരെ ഭൂതേണ്ണനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് അണ്ണന് പകരം ഞാൻ പോവാം. എന്നിട്ട് ഞാനാണ് ആ ഗന്ധർവൻ എന്ന് പറയാം. അവക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെയും കെട്ടി ഈ സർക്കസ് കമ്പനിയിൽ നോക്കി നല്ല 5-സ്റ്റാർ ഹോട്ടലിൽ ചുരുണ്ടുകൂടി ജീവിച്ചോളാം. അടുത്ത പൗർണമി നാളിൽ നീ പറയുന്നിടത്ത് വന്നാൽ നിന്റെ ഗന്ധർവ ലോകവും നിന്റെ യഥാർത്ഥ രൂപവും കാണിച്ചു തരാമെന്ന് പറയണം. ആശാന് വേറെ പണിയൊന്നുമില്ലേ? വേറെ ഭൂതത്തിന്റെ പ്രേമത്തിന് ചുക്കാൻ പിടിക്കാൻ. അതിനല്ലടാ, എനിക്ക് വേറെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അല്ലത്തും ആ പക്രുവ എന്ന് വെച്ചാ, ദൈവത്തിന് നന്ദി, ഞാൻ ജോലി നോക്കിയിരുന്ന ഷേക്കിന്റെ പറമ്പിൽ വന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്നറിയാൻ ഞാൻ ഒന്ന് കുളിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷേക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാറുവെന്ന് അറിയുന്നത്. ആ ഷേക്കിന്ന് എണ്ണമറ്റ എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 1,00,000 ബ്രഹ്മാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ നീ വെച്ചോ? പിന്നെ സ്പ്രേ അടിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചു നിന്നായിരിക്കണം, അല്ലെങ്കിൽ നീ പറന്നു പോവും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസൻ അല്ല.
സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണു തന്നെ തള്ളിപ്പോയ പൂത്തിയ കമലാസരൻ, അൽകമലാസരൻ. അസർബൈജാൻ പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ ചെറിയ പ്രേമ കവിത തരട്ടെ. മുൻകോപക്കാരി മുഖം മറിക്കും നിന്റെ മനസ്സൊരു ഗോവിന്ദട്ടാ. സൂര്യൻ ഉദിച്ചിട്ട് നേരെ എന്തുമാത്രം ആയി നിന്റെ വിചാരം, എന്നിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? ഇത്രയും വലിയൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതായാലോ? അതെ, ഞാൻ ചേട്ടന്റെ പണിക്കാരനല്ല, ഷാപ്പിലെ പണിക്കാരന. ഗംഗ മുതലാളി വന്ന് ഷാപ്പ് തുറന്നു തന്നാലല്ലേ ചേട്ടന് കാലെടുത്തോണ്ട് തരാൻ പറ്റൂ. പിന്നെ ഈ കാലുകൊണ്ട് നടന്നിങ് എത്തണ്ടേ? കാലത്ത് കാലടിക്കാൻ 10 മിനിറ്റ് താമസിച്ചേന എന്റെ മെക്കിട്ട് കയറുന്നേ. വെറുതെ അല്ല കാലടിന്ന് വിളിക്കുന്നത്. എന്റെ ഗോവിന്ദേട്ടാ, ചേട്ടൻ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതിനൊക്കെ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നോണ്ടാ ഇവനൊക്കെ ഓരോ പേര് വിളിക്കുന്നത്. രാവിലെ തന്നെ ഇതിങ്ങനെ വലിച്ചു കേട്ടണോ ചേട്ടാ? ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ലോ അപ്പാ. പക്ഷെ കുപ്പിയിലേക്ക് നോക്കുമ്പോ ഷാപ്പിലെ പണിക്കാർ, അവരുടെ കുടുംബം, ബന്ധുക്കൾ, ചെത്തൊഴിലാളികൾ, മുട്ട പുഴുങ്ങി വെക്കുന്ന സരള, അവരൊക്കെ കണ്ണീര് കുടിക്കാതിരിക്കാനാ ഞാനിത് കുടിക്കുന്ന. ഇന്ന് തേങ്ങ കൊണ്ടാണല്ലോ. ഇങ്ങോട്ടാ കാലടിക്കാലടിയിലേക്കല്ല നിന്റെ കാൽ പോണോ? കാലടി കാലടി നിന്റെ മച്ചവനാടാ ഇസ്ത്രീ ലോനപ്പാ. കിഴക്കിന്റെ വിനീസായ ആലപ്പുഴയുടെ കായലോളങ്ങൾ തഴുകുന്ന നമ്മുടെ ഗ്രാമത്തിന്റെ സാംസ്കാരിക സിരാ കേന്ദ്രമായ ഈ വായനശാലയുടെ പ്രസിഡന്റായി തികഞ്ഞ സത്യസന്ധനും സാത്വികനും സർവോപരി നമ്മുടെ നാടിന്റെ അഭിമാനവുമായ ശ്രീമാൻ ചന്ദ്രൻ പിള്ളയെ വീണ്ടും തിരഞ്ഞെടുത്തതിന്റെ ആഹ്ലാദകരമായ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. നമസ്കാരം. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ വായനശാലയെ പറ്റി പറ. അത് പറ. തത്തമ്മ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് കേട്ടുടനെ അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, ഇത് കൂടെയുള്ള അദ്ദേഹം. ഒരു മിനിറ്റ്. സാറെന്താ ഇവിടെ? വരുന്ന വിവരത്തിന് കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ മുങ്ങിയനല്ലോ. അല്ല, കടവത്ത് വന്ന് കാത്തു നിന്നേനെ. അതെ, ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ. ഞങ്ങൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാ. അല്ല, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. വരൂ സാർ, അങ്ങോട്ട് മാറിയേക്കാം. ആ, അപ്പൊ കമന്റ് നടക്കട്ടെ, നമ്മൾ അങ്ങോട്ട് മാറി നിക്കാം. ഇവന്മാർക്ക് ബഹളം വയ്ക്കാതെ പൊക്കൂടെ, ബാക്കിയുള്ളവന്റെ ജോലി തടസ്സപ്പെടുത്താൻ. പെരുന്നാട്ടിക്കാരന്റെ പട്ടിയെ ഉടുക്കൂട്ടി പേടിപ്പിക്കല്ലേ. ഇത് മണപ്പള്ളി ഭട്ടതിരിയുടെ മോന. ഏത് കൊതുക് തിരിന്റെ മകനായാലും ഞമ്മക്ക് വിഷയമല്ല. എടോ അച്ഛൻ ആന പുറത്ത് കയറി വെച്ച് മകന്റെ കുണ്ടിക്ക് തയമ്പോരോ എന്ന നോക്കണം. ഒരു കള്ള മന്ത്രവാദിയാണെന്ന് അന്റെ മോന്റെ കണ്ടാലും എന്തെങ്കിലും ഒരു മന്ത്രം.